ഓയിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മുത്തുചെപ്പി എന്നാണ് എനിക്ക് തോന്നുന്നു. ഇത് പക്ഷേ മറ്റേ പേൾ ഉണ്ടാവുന്ന ഓയിസ്റ്റർ അല്ല, എഡിബിൾ ഓയിസ്റ്റേഴ്സ് ആണ്. ഇങ്ങനെ വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര ഒരു ഡെലിക്കസി ആണ്. ഇവിടെ ഫ്രഷ് ആയിട്ട് കഴിക്കും, റോ ആയിട്ട് കഴിക്കും, കുക്ക് ചെയ്തിട്ടും കഴിക്കും. ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങള് സൗത്ത് കാരലൈന എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മേർട്ടിൽ ബീച്ച് എന്ന സ്ഥലത്ത് വന്നേക്കാണ്. ബീച്ചാണ്, പക്ഷേ ജനറലി ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അധികം ബീച്ചിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല, വെള്ളത്തിൽ കടലിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ബീച്ചിൽ കുഴപ്പമില്ല, അത്ര തണുപ്പില്ല, പക്ഷേ വെള്ളത്തിൽ തണുപ്പായിരിക്കും. ഇന്ന് ഞങ്ങൾ ഓയിസ്റ്റർ ഹാർവസ്റ്റിംഗ് വന്നേക്കാണ്. എന്നുവെച്ചാൽ ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽമക്കായൻ്റെ ഒരു ബന്ധു പോലെ ഇരിക്കും, അത് നമുക്ക് ഇവിടെ നിന്ന് പറിക്കാൻ പറ്റും. അപ്പം അതിന് നമ്മൾ ഗ്ലൗസും ബൂട്ട്സൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ്, ബക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട്. അറിഞ്ഞുകൂടാ എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ആദ്യം നമ്മൾ ഒരു സോൾട്ട് വാട്ടർ ഫിഷിംഗ് ലൈസൻസ് എടുക്കണം, $10 അതിന്. അപ്പം അതെടുത്തിട്ട് വന്നിട്ട് നമുക്കിത് പബ്ലിക്കിന് വന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ എത്രത്തോളം നടക്കുന്ന അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ബാക്കിൽ നഷ്ടമാരി കാണുന്നുണ്ട് ഓയിസ്റ്റേഴ്സ്. അപ്പം തുടങ്ങാല്ലേ. ഇത് ബീച്ചല്ല, കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന ഈ ചതുപ്പ് പോലത്തുള്ള സ്ഥലങ്ങളാണ്, മാഷ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ സമയം നോക്കാണ്ട് വന്ന കാരണം നല്ല വെള്ളം കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതേ മോൻ ആദ്യം ട്രയലിൽ എടുത്ത് എന്നിട്ട് അവൻ പറഞ്ഞു അരയ്ക്കുള്ള മുകളിൽ വെള്ളം വരും, താഴെ ആഴമുണ്ട് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയാണിത്. നമ്മൾ അത് കാരണം സൈഡിൽ തന്നെ നിൽക്കുകയായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. പഴയ ഷെല്ലിന്റെ മുകളിൽ നിന്ന് പുതിയത് വരാ, അതാണ് ഈ കാണുന്നത്. അത് ഹാർവസ്റ്റ് ചെയ്യാൻ മാത്രം ആയില്ലെന്ന് എനിക്ക് തോന്നുന്നത്, കണ്ടോ. ഇതൊക്കെ ഭയങ്കര ചെറുതാ കമ്പാരിറ്റീവ്ലി. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യ ദിവസം പോയാൽ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല, ഞങ്ങൾ തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ദേ ഇവരെ കണ്ടത്. ഇവരെ അവിടെ പ്രൊഫഷണലി ഇങ്ങനെ പിക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കക്കെ മോയിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ലോ ടൈഡ് സമയത്ത് വരണം, അപ്പോഴാണ് നമുക്ക് അപ്പർ സൈഡിലേക്ക് എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ പറ്റുക. ഇതാണ് അവരുടെ പിടിച്ചേക്കുന്ന സാധനങ്ങൾ. നമ്മൾ ലോ ടൈഡിൻ്റെ 1 മണിക്കൂർ മുന്നേ വരണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ എത്തിയപ്പം ഞങ്ങൾ ലേറ്റായി പോയി, ഞങ്ങൾക്ക് വരുന്ന സമയത്തിന് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചുപോയി. മൂന്നാമത്തെ ദിവസമായി വന്ന് നോക്കുന്നു. ഇപ്പം ലോ ടൈഡിന് 1 മണിക്കൂർ മുന്നേ ആണ് നമ്മൾ വന്നേക്കുന്നത്. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഫ്രണ്ട് ഓൾറെഡി ക്രോസ് ചെയ്ത്, പുള്ളി വാട്ടർ ഷൂസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളി ആദ്യം ക്രോസ് ചെയ്തു, അത് കഴിഞ്ഞ് ബിജു ട്രൈ ചെയ്തിട്ട് ബിജുവിന് തണുത്തിട്ട് തിരിച്ചു വന്നു. പക്ഷെ മോൻ ഏതായാലും പോയ പടിക്ക് അവ ക്രോസ് ചെയ്തു. ഇപ്പൊ ബിജു ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോകണം മോൻ പോകുന്ന കണ്ടിട്ട്. നല്ല അരയുടെ അത്രയും വെള്ളമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ അവന്റെ ജീൻസ് മുഴുവൻ നനഞ്ഞു. ഇത് വിത്ത് വേർസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഇത് ബൂട്ടിൽ കൂടി വെള്ളം കയറും, കണ്ട അവനത് എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യക്ക് വേണ്ടി വ്ളോഗിന് വേണ്ടി എന്തും ചെയ്യും. ബീച്ച് ക്രോസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ടും മോളും കൂടി ക്രോസ് ചെയ്തു. അവരെ കണ്ടപ്പോഴേ എനിക്ക് മടിയുണ്ടായിരുന്നു, പക്ഷെ എന്തായാലും ഏതായാലും ഇതിനെ ഇറങ്ങി തിരിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ക്രോസ് ചെയ്യാൻ തുടങ്ങി. കട്ടിയായി നമ്മളിപ്പോ ഇത് മുഴുവൻ ആവശ്യമാണ്, അവ പറിക്കാൻ വന്നതാണ്. അപ്പം ബിജു മോൻ ആദ്യം വന്നു, അത് കഴിഞ്ഞ് മോൾ വന്നു, ഓരോരുത്തരും ബാച്ചായിട്ട് ധൈര്യം സംഭരിച്ച് ഐസ് വളർന്ന് വന്നേക്കാണ്. ഓക്കെ, അപ്പൊ കിട്ടാൻ നോക്കാം. ഇവിടെ പറഞ്ഞു ശരിക്കും കംപ്ലീറ്റ് ചെല്ലം ഭയങ്കര ഷാർപ്പാണ്, അതന്നെ അവര് റബ്ബർ ബൂട്സ് ആണെന്നാണ് പറഞ്ഞത്. നമ്മള് അതും ഗ്ലൗസും ഇങ്ങനെ റേസർ പോലെ ഷാർപ്പായിട്ട് ഇരിക്കുന്ന. അപ്പൊ അതാണ് നമ്മള് പ്രിപ്പയർ ഒക്കെ ആയിട്ട് വന്നേ. മൂന്നാം ദിവസം എന്തെങ്കിലും വയസ്സിന് കൊണ്ടേ പോകുന്നു പറഞ്ഞാണ് ഞാൻ 3 ദിവസമായി ട്രൈ ചെയ്യണത്. മൂക്കുന്നൊക്കെ വെള്ളം വന്നു തണുത്തിട്ട്. ഓക്കെ, അപ്പം വാ. ഇത് ഓൾറെഡി പൊളിച്ച ഓയിസ്റ്ററിന്റെ ഷെല്ലുകൾ ഇവിടെ കൊണ്ടുപോയിട്ടേക്കാണ് യൂസ് ചെയ്ത ഷെല്ലുകൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെല്ലിന്റെ മുകളിലാണ് പുതിയത് ഗ്രോ ചെയ്യുക. അപ്പം ഇത് സ്ഥിരമായിട്ട് ആൾക്കാർ ആദ്യം കാണുന്നിടത്ത് പോയി പിക്ക് ചെയ്യുന്നത് മുഴുവൻ പിക്ക് ചെയ്തിട്ട് പുതിയതൊന്നും ഈ ഒരു ഭാഗത്തില്ല, കുറച്ചുകൂടി ബാക്കോട്ടേക്ക് പുതിയത് ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. അത്
ഡൽഹിയിൽ നിന്ന് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കത്തി അല്ലെങ്കിൽ ഓയിസ്റ്റർ നൈഫ് എന്ന് പറഞ്ഞ കത്തി അല്ലെങ്കിൽ ഈ ഒരു ഷാർപ്പായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വേണം ഇതിനിങ്ങനെ പൊളിച്ചെടുക്കാൻ. ചിലത് എളുപ്പത്തിൽ വരും, പക്ഷേ ചിലത് ജസ്റ്റ് ഒന്ന് അവിടെ ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അത് പൊളിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കണ്ടല്ലേ, ചിലതും അത് നമുക്ക് പരിചയമില്ലാത്ത കാരണം പൊട്ടി പോകുന്നുണ്ട്. നേരത്തെ മോൻ കാണിച്ച പോലെ ഇത് മുഴുവനും ഓയിസ്റ്റേഴ്സ് ആണ്. ഇവിടെ ഫുള്ള് വെള്ളം ഇറങ്ങിയതാണ്. കണ്ടോ, നമ്മൾ രണ്ടും തണുപ്പിനെ ബ്രേവ് ചെയ്തിട്ട് ലോ ടൈഡാണ്, അതുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റിയത്. കഴിഞ്ഞ ആദ്യത്തെ ദിവസം നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ ആദ്യം കണ്ടില്ലേ, അന്ന് ഹൈ ടൈഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൈ ടൈഡ് ആവണ്ടായിരുന്നു, നമ്മുടെ ഹൈ ടൈഡ് ആവണതേ വർണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിള്ളേരൊക്കെ തുറന്ന് ഇടുന്നതിന് തിന്നുണ്ട്, പക്ഷെ നിറച്ച് ചെളി നമുക്കൊരു മനസ്സിലൊരു കുറ്റബോധം തിന്നുമ്പം. അപ്പോൾ റോ ആയിട്ടാണ് ഇത് കഴിക്കുക, നല്ല സ്വാദാണ്. കുറച്ച് ഇത്തിരി ഹോട്ട് സോസ് ഒക്കെ വെച്ച് കഴിക്കാനായിട്ട് അവിടെ ഓരോരുത്തരൊന്നും പൊട്ടിക്കുന്നുണ്ട് പ്രൊഫഷണലായിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ ഇവര് പ്രൊഫഷണലായിട്ട് കക്ക വറുക്കാൻ വരുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ലോക്കൽ റെസ്റ്റോറൻറ്റ്സിന് കൊടുക്കാനുള്ള ഇതാണ് വേണ്ടിയിട്ട് ഒരു പറക്കുന്നത്. കണ്ട, ഒരു മാന്തി വെച്ചിട്ട് ഇങ്ങനെ ചെളിയിൽ മാന്തുകയാണ്. കക്ക ചെളിയിൽ ഇങ്ങനെ ഉണ്ടാവുക, മറ്റേ ഓയിസ്റ്റർ കണ്ട കണ്ട അവർ നല്ല വലിയ കക്കയാണ്. കണ്ട, പക്ഷെ ചെളിയിൽ മാന്തണം. അപ്പോൾ അതിനിത് ഇങ്ങനൊരു ടൂളും കൊണ്ടാണ് അവർ വരുന്നത്. വെള്ളം അധികം നനയാത്ത ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവർ വരുന്നത്. ശരിക്കും അവർ പ്രിപ്പയർഡ് ആണ്. കണ്ട, അവരുടെ ഗ്ലൗസ് ഒക്കെ നമ്മുടെ ഗ്ലൗസിനെക്കാട്ടും നല്ലതാണ്. ഇവരുടെ കളക്ഷൻ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. രണ്ടും ഓയിസ്റ്ററും ഉണ്ട്, കക്കയുണ്ട്. ഇവിടെ തന്നെ ഇന്നലെ കണ്ട ആൾക്കാർ കക്ക മാത്രം ഒരു ബക്കറ്റിൽ, ഓയിസ്റ്റർ മാത്രം. കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിരുന്നു. കണ്ട, അവര് അധികം ഒന്നും വർത്താനം പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇവർക്ക് കുറേ കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലേ, പക്ഷെ നമ്മള് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അവര് കാണിച്ചു തന്നു. ദേ വാസ് വെരി നൈസ്. സ്ക്രൂഡ്രൈവറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വേണം. വലിയ കക്ക, അതുകൊണ്ട് അത് കുഴിക്കണം. മണ്ണിൽ കുറേശ്ശെ കുഴിച്ചുകൊണ്ടിരിക്കണം. നേരത്തെ കണ്ടില്ല ആൾക്കാർ ചെയ്യുന്ന കക്കയാണ്. ഫുള്ള് കല്ലുമേ നിൽക്കുന്ന കാരണം നല്ല ഷൂസ് വേണം. കീറും സാധാരണ ഷൂസ്. ശരിക്കും നല്ലൊരു അനുഭവമാണ്. ശരിക്കും നല്ലൊരു അനുഭവം. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഞങ്ങൾ നീങ്ങാൻ തോന്നുന്നത്. ഇപ്പൊ ലോ ടൈഡ് ആയിരുന്നു, വെള്ളമൊക്കെ ഇറങ്ങി. ഇനി ഹൈ ടൈഡ് ഇറങ്ങുന്ന തണുപ്പാണ്. ഇവിടെ എത്തി പതിയ തണുപ്പില്ല നമുക്ക്. ആ വെള്ളത്തിലാണോ നല്ലതാണ്? വലുത് നോക്കിയെടുക്കണം. ചിലത് ചെറുതൊക്കെ ഉണ്ടാവും, ഒരു ക്ലസ്റ്ററിലാണ്. ഇതിൽ പറയുന്ന പഴയ ഷെല്ല് റീസൈക്കിൾ ചെയ്യാൻ ഇടണം. ഇവിടെ തന്നെ ചെക്കണ്ട പഴയ ഷെല്ല് ഗ്രൂവ് ചെയ്താണ് പുതിയ സാധനങ്ങളെല്ലാം. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്, പറിക്കാറായിട്ടില്ല. അതാണ് നമ്മളിത് പറിക്കില്ല, വെറുതെ ഇടുകയുള്ളൂ. കുറച്ച് നീളമുള്ള പൊക്കമുള്ള ഇത് വേണം പറിക്കാറായിട്ടുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇതിന് നമ്മൾ പോയി കുത്തി തുറക്കണം. ആരും വരാത്ത കാരണം ഒരിക്കലും വേണ്ട. എന്റെ ഉള്ളിൽ നിന്ന് കൊറേ പൊക്കളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ക്ലീൻ ആക്കാൻ പോണതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സൈഡിലേക്കൊന്നും ആൾക്കാരധികം പോലില്ല. അത് കാരണം അവിടെയൊക്കെ വലിയ വലുതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ നമുക്ക് കയാക്ക് റെന്റ് ചെയ്തിട്ട് പോവാം. ബോട്ട് ടൂർ ഉണ്ട് ഇങ്ങനെ. ഓയിസ്റ്റർ അവർ കുറേ കൂടി ദൂരെ ഡീപ്പറായ സ്ഥലത്ത് ആൾക്കാർ ഒട്ടും പോകാത്ത ടൈപ്പ് സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ കയാക്ക് വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ ടൂറിന് വരാൻ കൊണ്ടുപോകുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. നമ്മൾ തിരിച്ച് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി കഴുകുകയാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നോരോന്നാക്കി സെപ്പറേറ്റ് ചെയ്ത് വേണ്ടാത്ത നമ്മൾ തിരിച്ച് അവിടെ തന്നെ ഇടുകയാണ്. എന്നിട്ട് നമ്മൾ പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോവാണ്. തിരിച്ച് ഷെല്ല് കൊണ്ട് ഇവിടെ ഇടുന്നതാണ്. ഇടാനൊരു സ്ഥലമുണ്ട് ഈ പാർക്കിൽ തന്നെ. അപ്പോൾ അതേ കഴുകി എടുക്കുകയാണ്. പിള്ളേർ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് കുറേ പൊളിച്ചൊക്കെ തിന്നു കേട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു കഴുകു പോരാ, നന്നായിട്ട് ഹോസോ അല്ലെങ്കിൽ സിങ്കിൻ്റെ അടി കടന്ന് ശരിക്കും കഴുകണം. നമ്മൾ ഓൾമോസ്റ്റ് 2 മണിക്കൂറായി. നേരത്തെ കാണിച്ച ഓയിസ്റ്റേഴ്സ് ആണ് കിട്ടിയത്. ഇനി വീട്ടിൽ പോയിട്ട് ക്ലീൻ ആക്കണം, ബിക്കോസ് നിറച്ച മണലും ഉണ്ട്. കഴിക്കണം, നല്ല ഉപ്പുരസവും മണലുമാണ്. അപ്പോൾ മണലൊക്കെ വീട്ടിൽ പോയിട്ട് ക്ലീൻ ആക്കണം. നമ്മളൊക്കെ ഫുൾ ചെളിയായി നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നിന്ന് സ്ഥലത്തൊക്കെ വെള്ളം തിരിച്ചു കയറാൻ തുടങ്ങി ഹൈ ടൈഡായ കൊണ്ട്. നമ്മൾ വീട്ടിൽ വന്നതെല്ലാം നന്നായിട്ട് കഴുകി ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. അടിയിലൊരു ചെറിയ ഓട്ടയുണ്ട്, അതാ കണക്ട് ചെയ്തത്. അവിടെ പിടിച്ചൊന്ന് തിരുകണം. ജെന്റിൽ ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യണം. അല്ലാണ്ട് പെട്ടെന്ന് അമർത്തിക്കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് അമർത്തിക്കഴിഞ്ഞാൽ പൊട്ടി വരും. ഇതെങ്ങനെ ഇതായി കഴിഞ്ഞാൽ കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് 2 കഷ്ണമായിട്ട് കിട്ടും നമുക്ക്. കണ്ടോ, കുറേശ്ശെ കുറേശ്ശെ തുറന്ന് കൊടുക്കുക. ഇതുപോലെ അഗൈൻ ഓയിസ്റ്റർ നൈഫ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മളത്തുണ്ടായിരുന്നല്ലോ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ചെയ്തത്. കണ്ടല്ലേ,
ജെന്റലി ചെറിയ പ്രഷറേ കൊടുക്കാൻ പാടുള്ളൂ. അറ്റത്ത് ഒരു ചെറിയ ഗ്യാപ്പ് കാണും, അത് ആ ഷെല്ല് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ ഓപ്പണിങ്ങിൽ അല്ലാണ് ഇത് കുത്തി എടുക്കണ്ട. നമ്മൾ കണ്ട കൈ സൂക്ഷിക്കുക. ഇതാണ് ഫ്രഷ് ഓയിസ്റ്റർ. കണ്ട അത് അതിൽ നിന്ന് കുറച്ചൊന്ന് വിടിയിച്ചെടുക്കണം. നമ്മൾ ഇത് ഹോട്ട് സോസ് ഒഴുകിയാണ് ടബാസ്കോ. പിന്നെ ഞങ്ങളുടെ അടുത്ത് വേറൊരു ഹോട്ട് സോസും ഉണ്ട്, അതാണ് ഇത് ഗ്രീൻ ഹോട്ട് സോസ്. ട്രൈ ചെയ്യാണ് അത് വെച്ചിട്ട്. ഞങ്ങൾ പെർക്കിയിൽ നാല് കക്ക ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ തത്തെ ഉണ്ടായിരുന്ന മസാല ഒക്കെ വെച്ചിട്ട് ഇവിടെ ആൾക്കാരുണ്ടാക്കുന്ന സ്റ്റീം ക്ലാംസ് പോലെ ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈൽ സ്റ്റീം ക്ലാംസ് ഉള്ള വെച്ചിട്ടുണ്ടാക്കി. അതാണ് ഇത് ചൂടോടെ അതിന്റെ ആവി പോകുന്നുണ്ടല്ലേ. നമ്മൾ സൗത്ത് കേരളയിൽ നിന്ന് വന്നപ്പം ഇതൊരു നമ്മുടെ കൂളർ ഉണ്ടായിരുന്നു, കൂളറിൽ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളത് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നമ്മൾ എടുത്ത് ഗ്രില്ലിയാണ്. വെതരത്തിൽ നന്നായപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ റോ ആയിട്ട് കഴിക്കാം, പിന്നെ ഗ്രില്ലിയിട്ടും കഴിക്കാം. രണ്ടും പോപ്പുലർ മെത്തേഡ്സ് ഓഫ് ഈറ്റിംഗ് ആണ് ഇവിടെ. അപ്പോൾ കുറേയൊക്കെ മെജോറിറ്റി നമ്മൾ പൊളിച്ചു. ഹാഫ് ഷെല്ലിലാണ് ഓയിസ്റ്ററിൻ്റെ മീറ്റിങ്ങിനെ കാണുന്നില്ലേ, മൊത്തം ചെപ്പിന്നാണ് മലയാളത്തിൽ പറയുക ഓയിസ്റ്ററിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ചിലതൊന്നും നമ്മൾ ഓപ്പൺ ചെയ്തില്ല, അങ്ങനെ തന്നെ വെച്ചു. ചൂട് വരുമ്പം അത് തനത്താനെ തുറക്കും. അപ്പം നമ്മളൊന്ന് പൊളിച്ചെടുത്ത് എടുത്താൽ മതി. മൂന്ന് ടൈപ്പ് ഉണ്ടാക്കി ഞങ്ങൾ. ഇതിൽ അതായത് തണുപ്പ് കാരണം ബട്ടറൊക്കെ സോൾഡിഫൈ ആയിപ്പോയി, ബട്ടറും ചീസും കൂടെ. ഇതിൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ കുറച്ച് മിൻസ്ഡ് ഗാർലിക്, പാസ്ലി, കുറച്ച് പാമസാൻ ചീസ്, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് വുസ്റ്റർഷെയർ സോസ്. ഒരിക്കലും അത് കിട്ടില്ല മതിയൊക്കെ പറയാനായിട്ട്, വുസ്റ്റർഷെയർ സോസ്. അതാണ് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ഇടാം. മെയിനായിട്ട് ബട്ടറാണ് അവർ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മെക്സിക്കൻ ഷെഡർ ചീസ്, മല്ലിയില, നാരങ്ങ നീര്, അത് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഹോട്ട് സോസും കൂടി ഇട്ടിട്ടാണ് പിന്നെ കഴിച്ചത്. അപ്പോൾ 20 കൂടെ വരും. പിന്നെ ഒരു ബാച്ച് ഉണ്ടാക്കിയത് വെറും ബട്ടർ, നാരങ്ങ നീര്, പെപ്പർ പൊഴിച്ചത്, കുറച്ച് മല്ലിയില. അതായിരുന്നു മൂന്ന് ബാച്ച് ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. വളരെ കുറച്ച് കുക്കിംഗ് ടൈമേ ഉള്ളൂ ഇതിനൊക്കെ. ആദ്യം വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ബട്ടർ ഇടാം. ബട്ടർ ഇട്ട് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് ആ ബട്ടർ നേരത്തെ മുരിഞ്ഞ് കണ്ടില്ലേ, ആ ചീസൊക്കെ കൂടി. അപ്പോൾ ഇത് റെഡിയായി നടത്താം. ഇത് ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ കുറച്ച് ഭാഗമുള്ളൂ, ഇനിയും കുറച്ചും കൂടി ഉണ്ട് ഫ്രീസറിൽ. ഇത് ഇത്രയും തന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി വീട്ടിലേക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ തന്നെ പോയി പറക്കി, അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുക. ആക്ച്വലി റോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ബിജു പറഞ്ഞു ബിജുവിന് റോ ആണ് കുറച്ചുകൂടി ഇഷ്ടം ഇതിനേക്കാളും. എനിക്ക് രണ്ടും ഇഷ്ടമായി, ഇതും ഇഷ്ടമായി. നല്ല സ്വാദായിരുന്നു ആ ചീസും ആ ബട്ടറും ആ നാരങ്ങയുടെ പുളിയും. ആ ബട്ടറാണ് ശരിക്കും ഇതിന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലൊരു അനുഭവം കേട്ടോ. നിങ്ങൾ ഫുൾ മണ്ണ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യണം. സെപ്റ്റംബർ തൊട്ട് ഏപ്രിൽ വരെയാണ് ഇവിടെ ഈ പബ്ലിക്കിന് ഓയിസ്റ്റർ ഹാർവസ്റ്റ് ചെയ്യാനുള്ള സീസൺ. ക്ലാംസും നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. അപ്പം ഡെഫിനറ്റ്ലി നല്ലൊരു അനുഭവം ആട്ടോ. ഇങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് ഇതിലായിട്ട് നമ്മൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഫുൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, കാറിൽ കുറച്ച് ടവലൊക്കെ ഇരിപ്പുണ്ട്. വേഗം എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് കുളിക്കണം, അതാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.